ചിലർക്ക് 70 രൂപ കയ്യിലുണ്ടാവുള്ളൂ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇല്ല പറയില്ല. 50 കഴിഞ്ഞ പിന്നെ 100 ആണെന്ന് ഞാൻ പറയാറില്ല. ആവശ്യം ഹായ്, ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വൈകുന്നേരങ്ങളിൽ കഴിക്കാവുന്ന ഒരു കുഞ്ഞു സ്പോട്ടാണ്. നമ്മളെ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ പത്തിരിപ്പാലയിലാണ്. പാലക്കാട് നിന്ന് ഒറ്റപ്പാലം, ഷൊർണൂരൊക്കെ പോകുന്ന റൂട്ടിലാണ് ഈ പത്തിരിപ്പാല. ഇവിടെ ഒരു ഹരിയേട്ടൻ്റെ ഒരു കുഞ്ഞു കടയുണ്ട്. വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് കപ്പയും ബോട്ടിയും അതുപോലെ നല്ല മീൻ മുളകിട്ടതൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കടയാണ്. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേരുകൾ, എൻ്റെ പേര് ഹരിദാസ്. ഹരിയേട്ടൻ എത്ര നാളായി ഇവിടെ? ഞാനിപ്പോ ഇതിപ്പോ 1 വർഷമായിട്ടുള്ളൂ. ഒരു 10 വർഷത്തെ അതേ പത്തിരിപ്പാലയിൽ തന്നെ നമ്മുടെ സർവീസ്. പത്തിരിപ്പാലയിൽ തട്ടുകാരൻ്റെ പരിപാടികളാണ്. തട്ടുകാട് തന്നെയാണ്. ഒരു വൈകുന്നേരം നേരത്തെ 4 മണിക്ക്, ഒരു 4:30 തുറക്കും. രാത്രി 9:30 മണി 10 മണി വരെ അല്ലേ? ഒക്കെ ഫ്രഷായി ചൂടോടുകൂടി ഫ്രഷായിട്ട് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് എല്ലാം തയ്യാറാക്കി കൊടുക്കും. എല്ലാം റെഡി ആക്കിട്ട് വരും. ഇവിടെ വന്നിട്ട് എല്ലാ കടയിലുള്ള പരിപാടികളാണ്. എല്ലാം ഫ്രഷായിട്ട് കൊടുക്കുന്നുണ്ട്. പരമാവധി ചുരുങ്ങിയ വിലക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കും. കപ്പയ്ക്ക് കോമ്പിനേഷൻ മീൻമുളക് കിട്ടില്ലേ? മീൻമുളക് കിട്ടത്, കാടമുട്ട, പിന്നെ ചിക്കൻ്റെ ലിവർ കറി കപ്പയും കൂടി, പിന്നെ ബോട്ടിയും കപ്പയും കൂടി, പിന്നെ ഓംപ്ലേറ്റ്, പിന്നെ കോഴിമുട്ടയും കപ്പയും കൂടി മിക്സ്ഡ്. ഒരാൾ പൈസയ്ക്ക് പൈസ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൊടുത്തോളെ ഇതൊക്കെ നമ്മളെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാ? അതെ. എങ്ങനെയുണ്ട്, കഴിച്ചാ? അടിപൊളിയാ? ഫസ്റ്റ് ടൈമാണ്. ഒരു പ്രാവശ്യം വന്നൊരു വീണ്ടും വരില്ലേ അരിയേട്ടാ? ഒരു പ്രാവശ്യം വന്ന ആൾക്കാർ വീണ്ടും വരാറുണ്ട്. വരാറുണ്ട്. കപ്പയും കൂടി ഇതേമാതിരി മസാല വരും. ഇതേമാതിരി മസാല വരും. എത്ര രൂപ? എല്ലാം സ്റ്റാർട്ടിങ് 50 മുതലേ. എല്ലാം സ്റ്റാർട്ടിങ് 50. എന്താ പറഞ്ഞാൽ ജനങ്ങളുടെ കാര്യം കൂടി, ജനങ്ങളുടെ അതിന്റെ കാര്യം കൂടി നമ്മളൊന്ന് പരിഗണയിലെടുക്കണല്ലോ. നമ്മൾ ആദ്യം തന്നെ 50, 100, 200 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്തായാലും കപ്പ പോട്ടി നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. ഈ കപ്പയും കാടിയും എന്തായാലും ഇതിപ്പോ നല്ല പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അതെ, നല്ല ഭക്ഷണം കൊടുത്ത ആൾക്കാർ വരും. ആൾക്കാർ അന്വേഷിച്ച് വരും. നമ്മള് ഫ്രഷ് ആയിട്ടും ചില ആൾക്കാർ ചിലപ്പോ കട ചോദിക്കും, കടം കൊടുക്കും, അവരൊന്നും നാളെ തരും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. തിരുപ്പാലയിൽ നമ്മളെല്ലാവരും സുമാറൊക്കെ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ആ ലെവലിൽ അങ്ങനെ പോവാണ്. അപ്പൊ 50 രൂപന്റെ നമ്മുടെ കാടമുട്ടയും കപ്പിയും പാടെ മൂപ്പന്റെ പ്രത്യേക ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് അതിൽ ഉള്ളിയൊക്കെ ഇട്ട് തന്നാണ്. ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. മസാലയും ഉള്ളിയും ഞാൻ കാടമുട്ടയും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയുണ്ട്. പിന്നെ കപ്പ നല്ല വെന്ത കപ്പയാണ്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ വന്നാൽ നല്ല ചൂടോടുകൂടി ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോവാം. കാടമുട്ടയാണ് ഹെൽത്തി. അതൊന്നുകൂടി ഉടച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. കാടമുട്ട അതിലിട്ട് നല്ലൊരു നല്ലത്. നമ്മൾ ആവി വറക്കണ ബോട്ടിയും കപ്പിയും ബോട്ടി അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, സലീംക്കിന്റെ കൂടെ അല്ലേ? ഷെയറിംഗ് ആണ് ഞങ്ങള്. രണ്ടുപേർക്ക് കഴിക്കാം സുഖമായിട്ട്. നമ്മളെ ബോട്ടിയും കപ്പി. ഇത് മറ്റേ വലിയ മീനാണ്, പീസ് മീനാണ്. പെരിയ മീൻ ചൂടോടെ എടുത്തത് തന്നുകൊണ്ടുള്ള ഒരു ഇത്. കുഴപ്പമില്ല, വാഴന്തലയും കൂടി ആണെങ്കിൽ വേറെ ലെവലായി. ഈ ഒരു ഇവരുടെ ഗ്രേവിയാണ് കേട്ടോ, ഹരിയേട്ടൻ്റെ ഗ്രേവിയാണ് ഇതിൻ്റെ സ്പെഷ്യല്. പിന്നെ ഈ സ്പൂണ് കുറച്ച് കുഞ്ഞു സ്പൂണാണ്, അതുകൊണ്ട് ബാലൻസ് ഇട്ടാൽ ചെറിയ പ്രശ്നമുണ്ട്. ഇതും 50 രൂപന്റെയാണ്. ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്ക് സുഖമായിട്ട് കഴിക്കാം, രണ്ട് ടേസ്റ്റും ആസ്വദിക്കാം. അപ്പോൾ രണ്ടുപേർക്കൊക്കെ രണ്ട് ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കഴിക്കാം, നല്ല ഫില്ലിംഗ് ആവും. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ നമ്മുടെ പത്തിരിപ്പാല MR ഒക്ടയറിൻ്റെ നേരെ മുന്നിലാണ്. വൈകുന്നേരം ഒരു 4:30 മുതലൊക്കെ കഴിയിട്ടുണ്ടാവും, 9:30 വരെ. അപ്പം ഒരു പോകുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് വിശക്കുകയാണെങ്കിലൊക്കെ കയറി നോക്കാം, ഒരു സഹായം കൂടി ആവും. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കടകളാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറ്. നല്ല ഫുഡായിരിക്കും, നല്ല ചൂടോടുകൂടി, നല്ല വൃത്തിയിലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കിടലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബോട്ടി നല്ല ക്ലീനാണ് കേട്ടോ, കെട്ടി എടുത്ത് പറയണം. ഓക്കെ.